വെൽക്കം ടു മൈ ഹോസ്പിറ്റൽ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ അധികം ട്രെൻഡിങ് ആയിട്ടുള്ള റോസ്മേരി ഓയിലിനെ പറ്റിയാണ് ഡോക്ടേഴ്സ് ടോക്കിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. റോസ്മേരി ഓയിൽ നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? ആർക്കൊക്കെ അത് ഉപയോഗിക്കാം? അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ദോഷങ്ങൾ എന്തൊക്കെയാണ്? സംസാരിക്കുന്നു ഡോക്ടർ ദീപു സതി, ഫേഷ്യൽ കോസ്മെറ്റിക് സർജൻ, റിന്യൂ എസ്തെറ്റിക്സ്, ട്രിവാൻഡ്രം. ഹായ്, ഐ എം ഡോക്ടർ ദീപു സതി. ഞാനൊരു ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജൻ ആണ്. ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമുള്ള റോസ്മേരി ഓയിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ്. ഡോക്ടർ, റോസ്മേരി ഓയിൽ നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്? നമുക്ക് ആക്ച്വലി റോസ്മേരി ഓയിലിനെ പോലെ തന്നെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ശരിക്കും നമ്മുടെ കോക്കനട്ട് ഓയിൽ നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ് എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് അത്ര ഒരു വാല്യൂ ഇല്ലാത്തത്. ശരിക്കും ഇത് യൂസ് ചെയ്യേണ്ട ഒരു രീതി പറയുകയാണെങ്കിൽ, ഇപ്പോൾ റോസ്മേരി ഓയിലിൻ്റെ ഗുണം എന്നാ വെച്ചാൽ ഇത് ഹെയറിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ ഇൻക്രീസ് ചെയ്ത് തരും. അതേസമയം നമ്മുടെ കോക്കനട്ട് ഓയിലാണെങ്കിൽ ഇതിന് ഒരു കണ്ടീഷനിങ് എഫക്റ്റ് ഉണ്ട്, പിന്നെ ഒരു കെരാട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, ഒരു ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയായി, റോസ്മേരി ഓയിലായി. ഇനി ഇതോടൊപ്പം ഒരു സാധനം കൂടി ആഡ് ചെയ്യണം, കാസ്റ്റർ ഓയിൽ, നമ്മുടെ ആവണക്കെണ്ണ എന്ന് പറയുന്ന സാധനം. ഇത് ഭയങ്കര തിക്ക് ഓയിലാണ്. ഈ കാസ്റ്റർ ഓയിലിന് ഒരു കപ്പാസിറ്റി ഉള്ളതെന്ന് വെച്ചാൽ ഇത് ഡെപ്ത് ഓഫ് പെനട്രേഷൻ ഇൻക്രീസ് ചെയ്യും. സോ അപ്പോൾ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു 2 ml കോക്കനട്ട് ഓയിൽ, 1 ml കാസ്റ്റർ ഓയിൽ, 10 തുള്ളി റോസ്മേരി ഓയിൽ. സോ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, കോക്കനട്ട് ഓയിലിൻ്റെ ഗുണം നമുക്ക് കിട്ടി, ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി കിട്ടി, കുറച്ചുകൂടെ കെരാട്ടിൻ ഉണ്ടാവും. കാസ്റ്റർ ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇതൊരു കാരിയർ മോളിക്കുള്ള, എവിടെയാണോ നമ്മൾ കൊടുക്കുന്നത് അത് കുറച്ചുകൂടെ ഡെപ്തിലേക്ക് പോകും. ഇനി റോസ്മേരി ഓയിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്ലഡ് സപ്ലൈ ഇൻക്രീസ് ആവും. സോ ഈ 3 എഫക്റ്റ് നമുക്ക് കിട്ടും. ഇത് എങ്ങനെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് വീക്ക്ലി 1 മതി. നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരം തലയിൽ തങ്ങി നിൽക്കാൻ സഹായിക്കും. എന്നിട്ട് നമ്മൾ വാഷ് ചെയ്യുള്ളൂ, പെട്ടെന്ന് വാഷ് ചെയ്ത് കളയരുത്. ഇനി റോസ്മേരി ഓയിലും മിനോക്സിഡിൽ സൊല്യൂഷനും ഒരേ എഫക്റ്റ് ആണോ തരുന്നതെന്ന് ചോദിച്ചാൽ, ഒരിക്കലും മിനോക്സിഡിലിൻ്റെ അത്രയും എഫക്റ്റ് നമുക്ക് റോസ്മേരി ഓയിലിന് കിട്ടത്തില്ല. ഓക്കെ, പിന്നെ ആരൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇത് ശ്രദ്ധിക്കണം. ശരിക്കും നമുക്ക് ഒരുപാട് ഡാൻഡ്രഫ് ഉണ്ട്, ചൊറിഞ്ഞ് പൊട്ടിയിട്ടുണ്ട്, സ്കിന്ന് പൊട്ടിയിട്ടുണ്ടെങ്കിൽ റോസ്മേരി ഓയിൽ യൂസ് ചെയ്യരുത്. കാരണം റോസ്മേരി ഓയിൽ ബ്ലഡ് സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്ന പറയുന്ന പോലെ ചിലപ്പോൾ ഇൻഫ്ലമേഷനും കൂടും, ഇൻഫെക്ഷൻ ഉള്ള സാധ്യത കൂടുതലായിരിക്കും. അലർജി ഉള്ള ആൾക്കാർ റോസ്മേരി ഓയിൽ യൂസ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം. സോ ഈ 3 ഓയിലിൻ്റെയും കോമ്പിനേഷനാണ് ദ ബെസ്റ്റ് വേ ഓഫ് യൂസിങ് വീക്ക്ലി 1.